നമുക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ പരിചയപ്പെടും അല്ലേ അതിൻ്റെയൊക്കെ ഒരു ചെറിയ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ബെഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് തഴച്ചു വളർത്തി കൊണ്ടുവരാനും അതിൽ നിന്ന് നന്നായിട്ട് കായകൾ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ടും ബുഷായിട്ട് വളർത്താനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മരങ്ങൾ ഉണ്ടാവും അല്ലേ അതായത് ഫ്രൂട്ട്സ് കിട്ടുന്ന അല്ലെങ്കിൽ എന്താ പറയുക വെണ്ണപ്പഴം അല്ലെങ്കിൽ പേരക്ക വെറൈറ്റീസ് ഒരുപാട് ഉണ്ടാവും ചക്കപ്പഴം ഉണ്ടാവും അതേപോലെ തന്നെ പഴവർ ഏതും നമുക്ക് എട്ടോ ഒമ്പതോ പത്തോ കൊല്ലം കാത്തിരിക്കണം നമുക്കത് കായ് കിട്ടണമെങ്കിൽ ഇത് രണ്ടോ മുതൽ ഒരു മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് നമുക്കത് കായ് കിട്ടാനുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെയാണ് പറയുന്നത് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് വെണ്ണപ്പഴം എങ്ങനെയാണ് നന്നായിട്ട് ബട്ടർഫ്രൂട്ട് അവക്കാടാന്ന് പറയുമല്ലോ അതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തഴച്ചു വളർത്തി കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു രീതി തുടരുകയാണെങ്കിൽ ഏത് മരങ്ങളിൽ നിന്നിട്ടും നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് പിന്നെ ആയിട്ട് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ കണ്ടോ ഇതേപോലെ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക് വരും അത് നന്നായിട്ട് ആക്രമിക്കും നമ്മളെ ചെടികളെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അവാക്കാടയുടെ അടിഭാഗത്ത് നിന്നാണ് കേട്ടോ വേര് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആകൃതി ആയിരിക്കും അടിഭാഗത്ത് അവിടെ നിന്നാണ് നമുക്ക് വേര് വരുന്ന സ്ഥലം അപ്പം നടുമ്പോൾ സ്ഥലം തിരിഞ്ഞു പോകാതിരിക്കാൻ ാണ് പറഞ്ഞിരുന്നത് പിന്നെ മുഗൾ ഭാഗം അങ്ങനെ നിരപ്പ് ഫ്ലാറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ആ ഭാഗത്തു നിന്നാണ് ഇതാണ്ടോ ഈ ഭാഗത്തു നിന്ന് അടിഭാഗം അങ്ങനെ ഒരു മുകൾ ഭാഗം നമുക്കൊരു നിരപ്പായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും ഉണ്ടാവുക അവിടെ നിന്നായിരിക്കും നമുക്ക് അതിൻ്റെ ബ്രാഞ്ച് മുകളിലേക്ക് പൊന്തി വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തരാം അതാണ്ടോ ഇതേപോലെയുള്ള ഭാഗത്തു നിന്നാണ് തളർപ്പ് വരിക അവിടെ നമുക്ക് ഫ്ളാറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഓപ്പോസിറ്റ് അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടേൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഒരു കൂർത്തിട്ടായിരിക്കും ഉണ്ടാവുക അവിടെ നിന്നാണ് വേറെ അടിയിലേക്ക് വരിക അപ്പം നമ്മൾ നടുന്ന സമയത്ത് അങ്ങനെ മുട്ടേൻ്റെ ആകൃതിയിലുള്ള ഭാഗം അടിഭാഗം ായിട്ട് വേണം നടാനായിട്ട് അപ്പോൾ നമുക്ക് വിത്ത് കടയിൽ നിന്ന് മേടിക്കണം പിന്നെ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ളൊരു തൈ നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വോക്കാടോ ഒന്നോ രണ്ടോ കിലോ നമുക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാം അത് ഇതേപോലെ മുളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകദേശം ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് വേണം നമ്മൾ മുറിച്ചു കൊടുക്കാനായിട്ട് അതൊക്കെ വിശദമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മുകളിൽ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് തെളുപ്പുകൾ വരും അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ബുഷ് ആയിട്ട് കോറേ മുറ്റത്തൊക്കെ പറ്റും അതേപോലെ ഒരുപാട് നല്ല നല്ല പ്ലാന്റുകളുള്ള ഒരു നഴ്സറി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് വരുന്ന വീഡിയോയിൽ കേട്ടോ അപ്പം ആ വീഡിയോസ് ആരും കാണാതിരിക്കരുത് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ബെല്ലേക്കൻ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുക അതേപോലെ തന്നെ ചക്കയുടെ ഉള്ളിലൊക്കെ കുരു ഇല്ലാത്ത നല്ല തേനൂറും മധുരമുള്ള ഒരുപാട് ബെഡ് ഐറ്റംസ് ഗ്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പെട്ടെന്ന് കായ്ക്കുന്ന നല്ല പ്രതിരോധ ശക്തിയുള്ള പെട്ടെന്ന് കേടാവാത്ത രീതിയിലുള്ള തെങ്ങും തൈകൾ കവങ്ങും തൈകൾ കുറ്റിക്കുരുമുളക് ഇങ്ങനെ ഒട്ടനവധി ഫലവൃക്ഷങ്ങളുടെ തൈകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഹോൾസെയിലായിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മേടിക്കാം അല്ലാണ്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ടും വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീഡിയോസ് തൊട്ടടുത്ത ദിവസം തന്നെ നാളെ തന്നെ വരുന്നുണ്ട് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വരും അപ്പം എല്ലാവരും കാത്തിരിക്കുക വീഡിയോ മിസ് ചെയ്യരുത് നല്ല പുളി മധുരപ്പുളി എന്ന് പറയുന്ന വാളം പുളി നമുക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ഇതൊക്കെ ബെഡ് ചെയ്ത് വന്നിട്ടുണ്ട് ാണ് അപ്പം ബെഡ് ചെയ്ത് വന്ന ചെടികളാണ് അപ്പം ഇതേപോലെ നമ്മളെ വീട്ടിൽ നമുക്ക് ഒരു ചെറിയ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തുണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ ബെഡ് ചെയ്യാൻ പോകുന്നതോ ഇതേപോലെ ഈ ഒരു പ്രായമായ തൈകൾ മുതലെടുക്കാം ഒരുപാട് വലിയ പ്രായമായ തൈൻ്റെ ആവശ്യമില്ല എടുക്കുന്ന കമ്പുകൾ കണ്ടോ നമ്മൾ ഇതേപോലുള്ള കമ്പുകൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം കമ്പ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പോയിന്റുകൾ കൂടി കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ കായ്കൾ ഉണ്ടാവുള്ളൂ കണ്ടോ ഈ ചെത്തിക്കളയുന്ന ഇതേപോലെ ചെറിയ കമ്പുകൾ എടുക്കുക കമ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലുള്ള കമ്പ് എടുക്കുക കണ്ടോ ഇതേപോലെ അടിഭാഗം രണ്ട് ഭാഗവും കൂർത്ത് ഇറങ്ങിപ്പോണം കാരണം ഇത് നമ്മൾ നടുഭാഗം ഏകദേശം ഇത്ര ഹൈറ്റിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ തയ്യൽ നിന്നിട്ട് മുഗൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ നടുക്ക് സെൻ്റർ ഭാഗം അതേപോലെ ഒരു കീറലിട്ട് കൊടുക്കണം അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് അടിഭാഗത്തേക്ക് വളരെ ചെരിച്ച് ചെത്തിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഡബർ ബാൻഡ് അത് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പം അല്ലാത്ത രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പിന്നെ എന്താ പറയുക തെഴുപ്പുകൾ ഉണ്ടാക്കി കൊണ്ടുതരാൻ പറ്റും നമ്മൾ ഇതേപോലെ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് താഴത്തേക്ക് ഒരു കീറൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇതേപോലെ ബെഡ് ടേപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്യുന്ന രീതിയിൽ എയർ കയറാത്ത രീതിയിൽ ട്ടോ നമ്മൾ എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ വേണം ബെഡ് ചെയ്ത സ്ഥലം നമ്മൾ ഒന്ന് പൊതിഞ്ഞ് കെട്ടാനായിട്ട് അപ്പോൾ പൊതിയുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ ചെത്തി ചെത്തിയെടുക്കുമല്ലോ അടിയിലേക്ക് നല്ല രീതിയിൽ ചെരിച്ച് രണ്ട് ഭാഗം ചെത്തിയെടുക്കും അത് ഫംഗി ഫംഗീസൈഡിലൊന്ന് മുക്കണം നിങ്ങൾക്ക് സാഫോ അതുപോലുള്ള ഏത് ഫംഗി സൈഡും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫംഗി സൈഡ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ചെത്തിയ ഭാഗത്തൊന്നും ഉള്ളിൽ പിടിക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മലനാട് വയനാട്ടിൽ നിന്നിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു ശതമാനം പൈസ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കിടപ്പുരോഗികൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ ഫ്രണ്ടാണ് മൂപ്പരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സതീഷ് വാസുദേവൻ എന്ന് പറയും അപ്പം മൂപ്പർക്കും നല്ല ചാരിറ്റി ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് വീടുകളിൽ നമുക്ക് കഴിയുന്ന ഒരു തുക കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ആദ്യത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ പൈസ കൊടുക്കാൻ പോവുകയാണ് അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ഇവിടത്തെയൊക്കെ നമ്മുടെ സമാകാലിക ചാരിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ തുച്ഛമായി ഓട്ടോറിക്ഷ പൈസയിൽ മാറ്റി വെച്ച് ഇവിടെയുള്ള സമൂഹ വിവാഹത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച ആളായിരുന്നു അപ്പം അദ്ദേഹം ഇപ്പം ഇങ്ങനെ തലയിൽ ഞരമ്പ് പൊട്ടിയിട്ട് പിന്നെ എന്താ പറയുക ഒരു ഭാഗം തളർന്ന ഒരു തളർന്നൊരവസ്ഥയിലാണുള്ളത് പെട്ടെന്ന് തന്നെ അസുഖത്തിൽ നിന്ന് ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലൊരു ചികിത്സയിലേക്ക് പോകേണ്ടി വന്നാൽ നമുക്ക് അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ ആയിട്ട് ഒരു വീഡിയോസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സാമൂഹിക ചാരിറ്റി പ്രവർത്തകർ സഹായിക്കുന്നുണ്ട് അതിൻ്റെ പൈസ തികയാണ്ട് വന്നാൽ നമുക്ക് സഹായിക്കാം അദ്ദേഹത്തിനെ അതേപോലെ തന്നെ അടുത്തൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയും ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ടൊന്ന് നോക്കാം എന്താണ് അവസ്ഥ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പനമരം അതേപോലെ തന്നെ കൈതക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ദേവകേശീന്റെ വീട്ടിലാണ് ഇവിടുത്തെ സ്ഥിതി പറ്റ പരിതാകരമാണ് അതേപോലെ തന്നെ വീടൊക്കെ ഇടിഞ്ഞ് വീണിട്ട് ഒരു ഷെഡിലാണ് ഇവർ താമസിക്കുന്നത് അതേപോലെ ഫാറ്റി ലിവർ കിഡ്നിക്കോ കംപ്ലെയ്റായിട്ട് വളരെ ദുരിതത്തിലാണുള്ളത് അപ്പോൾ ഇവർക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് ഒരു വീഡിയോസ് വിശദമായി ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും കഴിയുന്ന പോലെ സഹായിക്കണം നമ്മൾ മലനാട് വയനാടിൻ്റെ ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ ബെഡ് ചെയ്യാൻ എടുക്കുന്ന തൈ ഉണ്ടാവുമല്ലോ അതിൻ്റെത് ചിലപ്പം കുറച്ച് വണ്ണം കുറവായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് വണ്ണം കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കമ്പ് ഉണ്ടല്ലോ നമ്മൾ നിന്ന് ഏതാണോ എടുക്കുന്ന ഇതേപോലുള്ള കമ്പുകൾ ആ കമ്പ് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ കീറലിട്ട് വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യൻ്റെ ആ തോലും അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വെക്കുന്ന ആ കമ്പുണ്ടല്ലോ നമ്മൾ കുത്തി കൊടുക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പും എന്തായിരിക്കണം ഒരു ഭാഗം ഏതെങ്കിലും രണ്ട് ഭാഗമാണ് വരിക അതിലൊരു ഭാഗം കറക്റ്റ് ആയിരിക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോലുകൾ തമ്മിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഹ്യൂമിഡിറ്റി കൊടുക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തെളുപ്പുകൾ വരുള്ളൂ ഹ്യൂമിഡിറ്റി കൊടുക്കാവുന്നതാണ് ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ച് പൊതിഞ്ഞു കൊടുക്കാം പിന്നെ വേറൊരു രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തല്ലോ ഒരു ഡബ്ബർ ഇട്ട് കൊടുത്തല്ലോ അത് നമ്മൾ ഇതേപോലെ ഒരു കവർ നിറച്ചിട്ട് കവർ ഇട്ട് കൊടുത്തിട്ട് കവർ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ആ പിന്നെ റബ്ബറ് വെച്ചിട്ട് നമുക്ക് വെട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതേപോലെയുള്ള ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല കായ്ഫലം കിട്ടുന്ന കായ്ക്കാൻ തുടങ്ങിയ പിന്നെ ഇതിൽ നിന്നിട്ട് വേണം മദർ പ്ലാന്റിൽ നിന്നിട്ട് വേണം നമ്മളിതിൻ്റെ കമ്പുകൾ വെട്ടിയെടുക്കാൻ കായ്ക്കാൻ തുടങ്ങാത്തതിൽ നിന്നിട്ട് നമ്മൾ വെട്ടിയെടുക്കരുത് കായ്ക്കുന്നതിൽ നിന്നിട്ട് നമുക്ക് ഇതേപോലെ കമ്പുകൾ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ കമ്പുകൾ വെട്ടിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കടയിൽ നിന്നിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നെ ഇത് മേടിക്കുന്നു ഇതിൻ്റെ തയ്യൽ അല്ലെങ്കിൽ കുരു നട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കായ്കളുള്ള അവക്കാടെ ഉണ്ടാവും ബട്ടർഫ്രൂട്ടിൻ്റെ വെണ്ണപ്പഴത്തിൻ്റെ മരം ഉണ്ടാവും അവിടെ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് കമ്പുകൾ മേടിക്കുക എന്നിട്ട് ആ കമ്പ് നമ്മൾ മേടിച്ചുകൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ എങ്കിലാണ് നമുക്ക് എന്തായാലും അതൊന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കമൻറ്റ് വരുന്നുണ്ട് ഇത് കായ്ക്കുന്നില്ല ഇത്ര കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജലസേചനം ഉറപ്പുവരുത്തുക വേണ്ടിയിട്ട് ശ്രമിക്കണം ഏകദേശം ഒരു ദിവസം ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കായ്കളൊക്കെ വരുവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അടിവളായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ തയ്യൊക്കെ നടുന്ന സമയത്ത് വേപ്പും പിണ്ണാക്ക് ആ മണ്ണിൽ പോട്ടിമിക്സിൽ ചട്ടിയിലോ എന്തിലാണ് നിങ്ങൾ നടുന്നത് ഇല്ലെങ്കിൽ എവിടെയാണോ നടുന്നത് അവിടത്തേക്ക് കുഴിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഒരു ചെടിക്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിലും ാണ് നമുക്ക് ഈ മീലിബഗിന്റെ ഒക്കെ അറ്റാക്ക് തടയാൻ പറ്റുകയുള്ളൂ അപ്പം നല്ല പെട്ടെന്ന് തന്നെ തഴച്ച് വളരും അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് കേരളത്തിൽ നടാൻ ഉദ്ദേശിക്കുന്നവർ ഹാസ് അതേപോലെ തന്നെ പർപ്പിൾ അതുപോലുള്ള തൈകൾ നടുന്നതായിരിക്കും കുറച്ചുകൂടി പൊള്ളാക്ക് പോലുള്ള തൈകളൊക്കെ നടുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായത് അപ്പം ഏതായാലും നമുക്ക് കായ്ക്കാൻ ഉണ്ട് അപ്പം നമ്മൾ ഇതേവിടെ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ കായ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് നടന്നത് വളപ്രയോഗം കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് ലിങ്കായിട്ടും ഐക്കാർഡായിട്ടും ും എന്റെ സ്ക്രീനായിട്ടും കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വരാം എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരോടും തൽക്കാലം വിട ചോദിക്കുന്നു ബൈ ബൈ